നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഡൊമസ്റ്റിക് ജോലിയെ കുറിച്ചിട്ടാണ്. ഡൊമസ്റ്റിക് ജോലികൾക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഡൊമസ്റ്റിക് ജോലിക്കാർക്ക് മാത്രമല്ല മറ്റു ആളുകൾക്കും കിട്ടുന്ന പല ആനുകൂല്യങ്ങളും നമ്മൾ മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ആനുകൂല്യങ്ങളെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ കുറച്ച് അവകാശങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കോൺട്രാക്ട് ബേസ് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വായിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ ഇംസിൻ്റെ സൈറ്റിലൊക്കെ ആയിട്ട് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ തെറ്റുകൾ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളൊരു അറിവുള്ള ഒരാളെ കൊണ്ട്, അതായത് ഒരു സിന്ധക്കാത്തിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു കാഫിലോ ഒരു പത്രണാത്തവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് വായിച്ചിട്ട് കിട്ടിയിരിക്കുന്ന അറിവുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം, ഇതിനെക്കുറിച്ച് ഒട്ടും അറിയില്ലാത്തവർക്ക് എന്തെങ്കിലും ഉപകാരമാവാൻ വേണ്ടി മാത്രമായിട്ട്. ഓക്കെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഡൊമസ്റ്റിക് ജോലികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റ് വയ്ക്കുന്നു. കോൺട്രാക്റ്റ് പല ലെവലുകളുണ്ട്. ഏത് തരം ലെവലാണ് നമുക്ക് വെക്കുക എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. അതായത് എ ഉണ്ട്, എ പ്ലസ്, എ സൂപ്പർ, ബി സൂപ്പർ, സി സൂപ്പർ, അതുപോലെ ഡി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഓരോ ലെവലിലും നമുക്ക് മിനിമം ഇത്ര സാലറി നമുക്ക് തരണമെന്ന് നിർബന്ധമുണ്ട്. അതിനകത്ത് ഒരു മിനിമം വെച്ചിട്ടുണ്ട്, മാക്സിമം അല്ല പറയുന്നത്, മിനിമം വെച്ചിട്ടുണ്ട്. അത്രയും സാലറി നമുക്ക് തരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എയിൽ കിട്ടുന്നത് വളരെ കുറവാണ്. അതിനകത്ത് നമുക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കായാണ് എ വരുന്നത്. അതുപോലെ കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ സൂപ്പർ, അങ്ങനെ കാറ്റഗറി ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ കുക്കിംഗ് അറിയാവുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ലെവൽ കൂടിക്കൊണ്ടുവരും. അപ്പോൾ ലെവൽ കൂടുന്നതിനനുസരിച്ച് മിനിമം സാലറിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടുതരം രീതിയിലാണ് അവർ കോൺട്രാക്ട് വയ്ക്കുക. ഒന്ന് കൊമ്പിവേൻസ്, അവരുടെ കൂടെ തന്നെ വിത്ത് അളോജ് കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മുടേതായ രീതിയിൽ വിത്ത് അളോജ് കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന രീതിയിൽ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഇത്ര മണിക്കൂർ കോൺട്രാക്ട് വയ്ക്കും, അത് എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് സാധാരണ രീതിയിൽ വയ്ക്കുക 25 മണിക്കൂറൊക്കെയാണ് കണ്ടിരിക്കുന്നത്. കാരണം 25 എന്ന് പറയാൻ കാരണം വെച്ചാൽ 25 മണിക്കൂർ വരുമ്പോൾ കുറച്ച് ടാക്സിലോ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ടാണ് 25 വയ്ക്കുന്നത്. 24 വരെ ഇച്ചിരി അല്പം കൂടുതലാണ്. എങ്കിലും മിനിമം 24 വെപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് ഡിസക്കുപ്പാത്തോ അല്ലെങ്കിൽ നമ്മൾ പെൻഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ആഴ്ചയിൽ 24 മണിക്കൂറായിട്ടാണ് ഇംസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 24 മണിക്കൂർ ഇല്ലെങ്കിൽ മറ്റാഴ്ചകളിൽ നിന്ന് ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ നമുക്ക് കുറവ് വരും. അതുകൊണ്ടാണ് 24 എന്നുള്ളൊരു വാക്ക് പറയാനായിട്ട് കാരണം. അപ്പോൾ 24 ഉള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മണിക്കൂറുകൾ ജോലി ചെയ്യുന്നവർക്ക് എല്ലാം കൂടി ടോട്ടലായിട്ട് ആഴ്ചയിൽ 24 മണിക്കൂർ വന്നാൽ മതി. പിന്നെ മാക്സിമം കൂടുതൽ വെപ്പിക്കാൻ നോക്കുക. അത് ഏത് കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോന്ത്രിപ്പുത്തി കാര്യങ്ങൾ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതായത് ദത്തോറ അടയ്ക്കേണ്ടി വരും. കോന്ത്രിപ്പുത്തി അടയ്ക്കുമ്പോൾ ശരിക്കും ദത്തോറ മാത്രമല്ല, ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അടയ്ക്കാനുണ്ട്. എങ്കിലും സാധാരണ രീതിയിൽ ദത്തോറയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അടയ്ക്കുന്ന പൈസ കൂടുതലായിട്ട് നമ്മൾ അടപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കൂടുതൽ മണിക്കൂർ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യാം, അതായത് സാധാരണ കൂടെ, അതായത് നമ്മൾ ദത്തോറയുടെ കൂടെയാണ് വീത്ത അളോജ് കാര്യങ്ങളൊക്കെ തന്നിട്ട് കൊമ്പിവേൻസ് അവരുടെ കൂടെയാണെങ്കിൽ നമുക്ക് 54 മണിക്കൂറാണെന്നുള്ളതാണ് CCNL പറയുന്നത്. അല്ലാത്ത കേസിൽ നമുക്ക് 40 മണിക്കൂർ വരെയാണ് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുക. എനിക്കറിയാൻ സാധിക്കും, കാരണം ഇതിൽ കൂടുതലാണ് നമ്മൾ മലയാളീസൊക്കെ ജോലി ചെയ്യുന്ന പല സ്ഥലത്തും. ഇതിൽ നിങ്ങൾ ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്ന് മാത്രമായിട്ട്. അപ്പോൾ 54 അതുപോലെ തന്നെ കൂടെ എല്ലാ താമസം എന്നുണ്ടെങ്കിൽ നമുക്ക് 40 മണിക്കൂറാണ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ആഴ്ചയിൽ 36 മണിക്കൂറിൻ്റെ ഒരു റിപ്പോസ് നമുക്ക് തരണം. അതായത് 36 മണിക്കൂർ നമുക്ക് അവധി തരണം. അതായത് 24 മണിക്കൂർ ഞായറാഴ്ചയും ബാക്കിയുള്ള 12 മണിക്കൂർ ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് തരേണ്ടത്. മറ്റ് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് 12 മണിക്കൂർ അവധിയും തരണം. അങ്ങനെയാണ് CCNL പറയുന്നത്. അതുകൊണ്ട് തന്നെ 36 മണിക്കൂർ അവധിയുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന മണിക്കൂറുകൾക്ക് ശേഷമുള്ള മണിക്കൂറുകൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അവർ പകമന്ത് ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. അത് രാത്രിയിലാണെങ്കിൽ 50% കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ 60% കൂടുതൽ ലഭിക്കണം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് നമുക്ക് കിട്ടുന്ന സാലറി 10 യൂറോയാണ് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ 16 ലഭിക്കണം. അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമുക്ക് ഒരു വർഷം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ത്രൈതിച്ചേസ്യം ലഭിക്കും. അതായത് ഡിസംബർ മാസം സാധാരണ രീതിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടാണ് ത്രൈതിച്ചേസ്യം ലഭിക്കുക. അതായത് ഒരു ശമ്പളം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഇറ്റലിയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്ക് 12 മാസം ജോലി ചെയ്തിട്ട് നമുക്ക് ഒരു മാസം ശമ്പളം കൂടുതലുണ്ട്. അത് ത്രൈതിച്ചേസ്യം എന്ന് പറയും. അതൊക്കെ സാധാരണ രീതിയിൽ ക്രിസ്മസിൻ്റെ സമയത്താണ് നമുക്ക് ലഭിക്കുക. ഇനി നമ്മൾ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമുക്ക് ഫേരിയുണ്ട്. ഫേരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ അവധി ദിവസങ്ങൾ, അതെത്രയാണ്? നമുക്ക് CCNL പറയുന്നത് 26 ദിവസമാണ് നമുക്ക് അവധി ലഭിക്കുക. 26 വർക്കിംഗ് ഡേയ്സ്, അതായത് 26 ദിവസമാണ് നമുക്ക് അവധി ലഭിക്കുക. 26 ദിവസത്തിൻ്റെ കൂടെ നമ്മുടെ അവധി, അതായത് ഫെസ്റ്റീവ് ദിവസം കൂടെ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ 4 ദൊമേനിക്ക, അതായത് ഞായറാഴ്ചകളുണ്ടെങ്കിൽ 26 + 4 = 30 ദിവസമാണ് നമുക്ക് അവധി ലഭിക്കുക. ഇനി ഇതിനിടയിൽ ക്രിസ്മസ് അതുപോലെ തന്നെ ദേശീയ അവധി ദിവസം ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അവധി ലഭിക്കും, കാരണം അതൊരു ഫേരിയായിട്ട് കൂട്ടത്തില്ല നാഷണൽ അവധി ദിവസങ്ങളൊക്കെ.
അപ്പോൾ അതുകൊണ്ട് 24 പ്ലസ് അവധി ദിവസങ്ങളുടെ എണ്ണം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ഫേരി തീരുമാനിക്കുന്നത്, ഓരോ വർഷത്തെ ഫേരിയകൾ തീരുമാനിക്കുന്നത്. ഈ ഫേരിയൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഫേരിയയ്ക്ക് പോകുമ്പോൾ ദത്തോടെ ലാഭോറം നിർബന്ധമായിട്ട് കോന്ത്രിഭൂതി ആ മാസത്തെ അടയ്ക്കേണ്ടതുണ്ട്, നമ്മൾ പോകുന്ന ആ ഒരു മാസത്തെ. അതുപോലെ തന്നെ നമുക്ക് വീത്ത അള്ളോജിയൊക്കെ അവരുടെ കൂടെയാണെന്ന് വെച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പകമന്ധവും അവർ തരേണ്ടതുണ്ട്. ഇപ്പോൾ ഫേരി എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ മലത്തിയാവാണ് അത്, എന്തെങ്കിലും അസുഖബാധിതനാവുകയാണെങ്കിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേരിയിൽ കൂട്ടാൻ പാടില്ല. ഇനി നമുക്ക് മലത്തിയുടെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം, അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ മലത്തിയ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രിയ വീസ കൊടുത്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പിരിച്ചുവിടാനായിട്ട് നമുക്ക് ലിച്ചൻസ് നമുക്ക് പ്രിയ ഒരു അത് തന്ന ശേഷം അവർക്ക് ഫേരി ശരിക്കും തരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ജോലി വിട്ടുപോകാനായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രിയ വീസ കൊടുക്കേണ്ടത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആ കാര്യങ്ങൾ ആ സമയത്തൊക്കെ നമുക്ക് ഫേരി നമ്മുടേതായിട്ട് കൂട്ടാൻ പാടുള്ളതല്ല. ഇനി നമുക്ക് മലത്തിയെക്കുറിച്ച് നോക്കാം, എങ്ങനെയാണ് മലത്തിയ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ജോലിയുടെ കാര്യത്തിൽ. നമുക്കറിയാം ഇംസ് പണം നൽകുന്നതല്ല ഈ ഒരു മലത്തിയെ എടുക്കുമ്പോൾ അസുഖബാധിതനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ ദത്തോടെ ലാബോറയ്ക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അതായത് അങ്ങനെ നമ്മൾ പിരിച്ചുവിടാനൊന്നും പെട്ടെന്ന് സാധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇംസിൻ്റെ സൈറ്റിൽ ചെന്ന ശേഷം നമുക്ക് നോക്കാം. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്ര ദിവസം വരെ നമുക്ക് ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോസ്റ്റ് നമുക്ക് വേണ്ടി തന്നെ റെഡിയാക്കി ഇടണമെന്നും, അതുപോലെ തന്നെ കുറച്ച് ദിവസം വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇംസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇംസിൻ്റെ സൈറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് നമ്മൾ മലത്തിയെ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ അറിയിക്കണം, ഒഫീഷ്യലായിട്ട് അറിയിക്കണം, ജോലിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ അറിയിക്കണം ഇങ്ങനെ നമ്മൾ മലത്തിയിലാണെന്നുണ്ടെങ്കിൽ. അത് എത്രയും നേരത്തെ അറിയിക്കുന്നോ അത്രയും നല്ലത്, അത് ഏത് ജോലിക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും നോക്കാം. അതായത് നമ്മളിപ്പോൾ മലത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 ദിവസത്തേക്ക് 6 മാസത്തിൽ താഴെ കൊന്ത്രാത്തം ഉള്ള ഒരാളാണെങ്കിൽ, അത് നമ്മൾ കയറിയിട്ട് 6 മാസമായിട്ടുള്ളെന്നുണ്ടെങ്കിൽ, 6 വയസ്സിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് 10 ദിവസം അവർ ആ ജോലി സ്ഥലം നമുക്ക് വേണ്ടി ആ പോസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വയ്ക്കും. അതായത് വേറെ ആൾ അവരെടുത്താലും നമുക്ക് 10 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് 2 വർഷമായി, അതായത് 6 മാസം മുതൽ 2 വർഷം വരെ ഉള്ളവരൊക്കെയാണെങ്കിൽ 45 ദിവസവും അതിന് മുകളിലാണെങ്കിൽ, 2 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് മലത്തിയ വരുന്നുണ്ടെങ്കിൽ, നമുക്ക് 180 ദിവസം വരെ നമുക്ക് അവധിയിൽ ഇരുന്നാലും തിരിച്ചെല്ലുമ്പോൾ നമ്മൾ ജോലിക്ക് എടുക്കണം. ഇനി എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ? നമുക്ക് ആദ്യത്തെ 3 ദിവസം, ഇതിനകത്ത് ഇംസ് പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യത്തെ 3 ദിവസം പകുതി ശമ്പളം ദത്തോടെ നമുക്ക് നൽകണം ആദ്യത്തെ 3 ദിവസത്തേക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിന് ശേഷമുള്ള ദിവസങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് പകുതിക്ക് പകരം ഫുൾ ശമ്പളമാണ് പിന്നെ അങ്ങോട്ട് തരേണ്ടത്. അത് 6 മാസമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, 6 മാസത്തിൽ താഴെയാണെങ്കിൽ 8 ദിവസത്തെ മുഴുവൻ ശമ്പളമാണ് തരേണ്ടത്. അതേസമയം 6 മാസത്തിനും 2 വർഷത്തിനിടയിലാണെങ്കിൽ 10 ദിവസത്തെയും, അതിന് മുകളിലാണ് 2 വർഷത്തിൽ കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ 15 ദിവസത്തെ ശമ്പളവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇംസിൻ്റെ സൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുകൂടാതെ അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ വീത്ത അള്ളോജിയൊക്കെ നമ്മൾ ദത്തോടെ കൂടെയാണ്, പക്ഷേ നമ്മൾ ഹോസ്പിറ്റലുള്ളിടത്തും റിക്കവറാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദത്തോടെ തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇംസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇംസിൽ സൈറ്റിൽ കയറി ഇതെല്ലാം നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ജോലി വിട്ടുപോകാൻ നേരത്ത് കുറച്ച് സമയം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതായത് ജോലി എടുക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ദത്തോടെ നമ്മൾ പിരിച്ചുവിടുകയാണെങ്കിൽ നമുക്ക് ജോലിക്കാരനും കുറച്ച് സമയം നൽകേണ്ടതുണ്ട്. അത് എത്ര സമയമാണ് നമ്മൾ നൽകേണ്ടത് എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതും നമുക്ക് ഇംസിൻ്റെ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് പ്രിയ വീസ എത്ര ദിവസം നൽകണം എന്നുള്ളത്. ഇംസിൻ്റെ സൈറ്റിൽ 2 സെക്ഷനായിട്ടാണ് ലിച്ചൻസിമെൻ്റ് അല്ലെങ്കിൽ ദിമിഷ്യോനയുടെ കേസിൽ നോക്കുമ്പോൾ കാണുന്നത്. അതായത് 24 മണിക്കൂർ കൂടുതൽ ആഴ്ചയിൽ ജോലി ചെയ്യുന്നവരും, അതുപോലെ 24 മണിക്കൂറിൽ കുറവ് ആഴ്ചയിൽ ജോലി ചെയ്യുന്നവരായിട്ട്. 24 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർ 5 വർഷത്തിൽ താഴെയാണ് ആ ദത്തോടെ ലാബോറയുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 15 ദിവസത്തെ പ്രിയ വീസാണ് നൽകേണ്ടത്. അതേസമയം 5 വർഷത്തിൽ കൂടുതൽ അനിശ്ചിതത്വമുള്ള ആളാണെങ്കിൽ, അതായത് 5 വർഷത്തിൽ കൂടുതലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 30 ദിവസത്തെ ഒരു പ്രിയ വീസമാണ് നൽകേണ്ടത്. അതിപ്പോൾ ദത്തോടെ നമ്മൾ പിരിച്ചുവിടാനായിട്ടാണെങ്കിലും 30 ദിവസത്തെ നമുക്ക് പ്രിയ വീസം തരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിലെ എല്ലാത്തിലും, ഇപ്പോൾ ഏത് കേസിലാണെങ്കിൽ പോലും അതിനുള്ള ഇന്ധനത്തെ പകാരം ചെയ്യണം. അതായത് ഇപ്പോൾ സ്റ്റിപ്പേന്ത്യം ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടാണ് തരേണ്ടത് അതിപ്പോൾ കൂടുതൽ പൈസ നമുക്ക് ഇങ്ങോട്ട് തരേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 24 മണിക്കൂറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 8 ദിവസമാണ് 2 വർഷം വരെയുള്ള അനുസന്നിധ്യമുള്ളവർക്ക്, അതായത് 2 വർഷത്തിൽ താഴെയാണ് ജോലി കയറിയിട്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 8 ദിവസത്തെ പ്രിയ വീസ നൽകിയാൽ മതി. അതുപോലെ തന്നെ 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്, 24 മണിക്കൂർ താഴെയാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 15 ദിവസത്തെയാണ് പ്രിയ വീസ നൽകേണ്ടത്. അതായത് ഇപ്പോൾ ദത്തോടെ നമ്മൾ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ 15 ദിവസത്തെ ഒരു പ്രിയ വീസ തൊട്ട് 15 ദിവസം കഴിഞ്ഞുമ്പോൾ നമ്മൾ പിരിച്ചുവിടാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ തന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള പൈസ നമുക്ക് പേയ്മെൻറ്റ് നൽകണം.
ഇനി നമുക്ക് ടി എഫ് ആർ എന്താണെന്ന് നോക്കാം. ടി എഫ് ആർ എന്ന് പറയുന്നത് ത്രാത്തമേന്ത ഫിന റപ്പോർട്ടോ, നമ്മുടെ ജോലിയുടെ ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന സംഖ്യയാണ്. അത് ഇറ്റലിയിൽ ഏത് ജോലി ചെയ്താലും അങ്ങനെയല്ലേ നമുക്ക് ലഭിക്കും. അപ്പോൾ ലവോറോ ഡൊമസ്റ്റിക്കോൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ നമ്മുടെ ശമ്പളം അനുസരിച്ചിട്ടാണ് നമുക്ക് ടി എഫ് ആറും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശമ്പളം കൂടുതലുള്ളവർക്ക് ടി എഫ് ആറും കൂടുതലായിരിക്കും. നമ്മൾ ഇംസിലേക്ക് അടിക്കുന്ന കോൺട്രിബ്യൂട്ടി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഈ ടി എഫ് ആറിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇനി ഇപ്പോൾ ഓരോ വർഷവും നമുക്കിപ്പോൾ നമുക്ക് ചേർന്ന് വരുന്ന നമ്മുടെ ഇതിനകത്തേക്ക് ചേരുന്ന ആ ടി എഫ് ആർ എമൗണ്ടിനെ തന്നെ അവർ ഓരോ വർഷവും ഒരു ഇൻഡിച്ചതി റീവാലുത്തച്ചോണി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പോഴും അത് ഇംസിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. അതായത് ആ ഒരു വർഷം ഉണ്ടാകുന്ന വിലക്കയറ്റ കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആഡ് ചെയ്യും. അത് ഓരോ വർഷവും വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 2% ആവും, ചിലപ്പോൾ 3 ആവും, ചിലപ്പോൾ 3.5 ആവും, ചിലപ്പോൾ 1.5 ആവും. അത് വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ വർഷവും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇംസിൻ്റെ സൈറ്റിൽ അതിനുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾസൊക്കെ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ കാൽക്കുലേഷൻ കൂടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്കിലും നിങ്ങളൊരു സിന്ധക്കാത്തികളുടെയോ ആരെങ്കിലും അടുത്ത് തന്നെ അവർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രാത്തമെന്ന ഫീന റപ്പോർട്ടോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് കറക്റ്റ് കണക്കുകൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു സിന്ധക്കാത്തികൾ സംയോജിച്ചാൽ കിട്ടും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഇംസിൻ്റെ സൈറ്റിൽ കയറി കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ലഭിക്കുന്നതാണ്. ശമ്പളം എപ്പോഴും ബാങ്കിലേക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബാങ്കിലേക്ക് വരുമ്പോൾ അത് ത്രച്ചാബിലായിട്ടുള്ളൊരു പൈസയായി കഴിഞ്ഞു, അതായത് ഒരു വൈറ്റ് മണിയായി കഴിഞ്ഞു. നമുക്ക് ക്യാഷായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ നമുക്കത് നേരെയാണ്. പല പല നിയമങ്ങൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് ശമ്പളം നിർബന്ധമായിട്ടും ബാങ്കിലേക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് സി സൂപ്പർ അതുപോലെ ഡി സൂപ്പറൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും ശമ്പളം അത് ആ രീതിയിലേക്ക് മേടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ദത്തോറിയിൽ അവർക്കും അതിനുള്ള മെച്ചമുള്ളൂ. കാരണം അവർക്ക് സത്യത്തിൽ എന്തെങ്കിലും ഇതൊക്കെ സ്കൈക്കാർ ചെയ്തെടുക്കാനായിട്ട് കാരണം അവർക്ക് 90% ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ലഭിക്കാനായിട്ടും ഈ ത്രച്ചാബിലായിട്ടുള്ള രീതിയിൽ ചെയ്താലാണ് പറ്റും. അതുകൊണ്ട് തന്നെ ബോണിഫിക്കായിട്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക. പിന്നെ നമ്മൾ ഇതിന് കൂടെയുള്ള മറ്റുള്ള ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഡൊമസ്റ്റിക് ജോലിക്കാർക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞവർക്ക് നമുക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് പെൻഷൻ്റെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ബോണസ് സോഷ്യാലിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ രജിത്വജിത്ത് അനാൻസ് തുടങ്ങി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നന്ദി.